കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വളരെ കട്ടിയായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന്. നമ്മൾ കുറെ വർഷമായിട്ട് ഒരു സ്വപ്നം കൊണ്ട് നടക്കുകയായിരുന്നു, നമുക്കൊരു സ്വന്തമായിട്ടൊരു ക്ലാസ് റൂം വേണം എന്നുള്ളത്. പലപ്പോഴും എൻ എം സി ഇൻസ്പെക്ഷൻ വരുമ്പോ അവര് കടുത്ത അതിർത്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എന്നോട് പറഞ്ഞു ഒരു 10-40 പേർക്ക് ഇരിക്കാനുള്ള ഒരു സെമിനാർ റൂം എവിടെ, നിങ്ങളുടെ സ്ട്രെങ്ത് എല്ലാം കൂടെ നോക്കുമ്പോൾ അത്രയുള്ള ഒരു സെമിനാർ റൂം വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇതന്ന് ഇന്ന് സാക്ഷാത്കരിക്കുകയാണ്. ഓഫ്കോഴ്സ് ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ ആക്ച്വലി നമുക്ക് നമ്മുടെ പഴയ ക്ലാസ് റൂമിൽ അറിയാം, ഞങ്ങൾ ഇരുന്നിട്ടാണ് പ്രസന്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതേപോലെ നിന്നിട്ട് ഒരു അഡ്രസ് ചെയ്തിട്ട് പ്രസന്റ് ചെയ്യുമ്പോഴും നിങ്ങളുടെ ആ ഒരു ഇൻഹിബിഷൻ ഒക്കെ മാറി കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പോഡിയം ഒക്കെ അറേഞ്ച് ചെയ്യാനും കാരണം. അപ്പൊ ഇന്ന് ഞാൻ വിരമിക്കുന്നില്ല, നമുക്ക് ഇനാഗുറേഷന് വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്ന പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, ഡെപ്യൂട്ടി സൂപ്രണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നിങ്ങളെ സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മളെല്ലാവരും നമ്മുടെ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പാർട്ടാണ്. അപ്പോൾ ഞാൻ പ്രിൻസിപ്പൽ സാറിന്റെ ഇനോഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ള മറ്റേ അധ്യാപകരെ, വിദ്യാർത്ഥികളെ, മറ്റെല്ലാ നഴ്സിംഗ് സ്റ്റാഫ്, എല്ലാ സ്റ്റാഫും എന്തായാലും വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ പലപ്പോഴും എൻ എം സിയെ പറ്റി പറയുമ്പോഴേ എൻ എം സി ഒരു ശല്യമാണ് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണെന്നാണ് നമുക്ക് പലപ്പോഴും തോന്നുക, അല്ലെ? ഇത് ഈ വൈതരണി എങ്ങനെയൊന്ന് കടന്നു കിട്ടും എന്നാണ് നമ്മൾ ആലോചിക്കുക. ചോടിമാരാണെങ്കിലും പ്രിൻസിപ്പലാണെങ്കിലും അഡ്മിനിസ്ട്രേറ്റേഴ്സൊക്കെ ഇതെങ്ങനെ അവരുടെ ടെസ്റ്റ് പാസ്സാവും എന്നുള്ളതാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ അതിന്റെ വേറൊരു ഒരു പോസിറ്റീവ് സൈഡാണ് നമ്മൾ കാണുന്നത്. അതായത് എൻ എം സി ആണെങ്കിലും ചെയ്യുന്നത് ഒരു മിനിമം ക്വാളിറ്റി വേണം എന്ന് നിർബന്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനൊരു നിർബന്ധം ഏതെങ്കിലും തലത്തിൽ നിന്ന് ഉണ്ടെങ്കിൽ മാത്രമേ പലരും ഉണർന്ന് പ്രവർത്തിച്ച ആ തലത്തിലേക്ക് എത്തുള്ളൂ. അപ്പൊ ഇത് റെഗുലേറ്റേഴ്സിന്റെ ആണെങ്കിലും അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഉള്ള ഇത്തരം നിർബന്ധ ബുദ്ധികൾ പൊതുവെ നമ്മുടെ ക്വാളിറ്റി, സർവീസിന്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്താനാണ് സഹായിക്കുക. അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇത്. ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് എന്റെ ഒരു ഞാൻ എച്ച് ഒ ഡി ആയിരുന്ന സമയത്ത്, ഡിപ്പാർട്ട്മെന്റ് എച്ച് ഒ ഡി ആയിരുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്ന ഒരു അനുഭവത്തിന്റെ ചില ഓർമ്മകളും കൂടി വരുന്നുണ്ട്. ഒരു ഡിജാവു വരെ തോന്നുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും പേഷ്യൻസിന് വേണ്ടിയിട്ടാണ് ആശുപത്രി, അത് ശരിയാണ്. പക്ഷെ പേഷ്യൻസിന് നല്ല സർവീസ് കൊടുക്കണമെങ്കിൽ ആ സർവീസ് കൊടുക്കുന്നവർക്ക് ഒരു വലിയ ഒരു ആഡംബരം ആർഭാടം ഒന്നുമല്ലെങ്കിലും ഒരു ക്വാളിറ്റിയുള്ള മിനിമം സൗകര്യങ്ങളുള്ള ഒരു പ്രവൃത്തി സ്ഥലം ഉണ്ടാകണം, അല്ലേ? അതിപ്പോ ഒ പി റൂമുകളുടെ കാര്യത്തിൽ ചിലപ്പോൾ ആർദ്രമൊക്കെ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പക്ഷെ ഒ പി റൂമുകൾ മാത്രമല്ലല്ലോ, നമുക്കിപ്പോ ടീച്ചിങ് ഏരിയാസ് ആണെങ്കിലും ഇങ്ങനത്തെ ഭാഗങ്ങളും കൂടി ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. തീർച്ചയായിട്ടും നല്ല ക്വാളിറ്റി കൊടുക്കണമെങ്കിൽ നമുക്ക് പേഷ്യന്റ് കെയർ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ വർക്കിന്. പക്ഷെ പേഷ്യന്റ് കെയർ മാത്രമല്ല, നമ്മുടെ ഭാവി തലമുറയിലുള്ള അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഡോക്ടർമാരെ വാർത്തെടുക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഡിപ്പാർട്ട്മെന്റാണ്. അപ്പം ഈ ടീച്ചിങ് ഉള്ള ഏരിയക്കും തുല്യ പ്രാധാന്യമുണ്ട്. നമ്മളതിനോട്ട് കുറച്ച് കാണേണ്ട കാര്യമില്ല. ഇതിപ്പോ നമുക്ക് സൗകര്യത്തിന് എ സി ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണയൊന്നും നമുക്ക് പോലും ഉണ്ടാവണ്ട. ചിലപ്പോൾ ചിലർക്ക് തോന്നും നമ്മള് ഇത്രയും സൗകര്യമൊക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ തോന്നും. ചില നമ്മൾ ഈ ഒട്ടും സൗകര്യമില്ലാതെ ശീലിച്ചു വന്നിട്ട് ഒരു മിനിമം സൗകര്യം വരുന്ന സമയത്ത് അങ്ങനെയും ഒരു സംശയം തോന്നാം. പക്ഷെ ഒട്ടും ആ കാര്യത്തിൽ ഒരു കുറ്റബോധം ഉണ്ടാവണ്ട. നമ്മൾ നന്നായിട്ടുള്ളൊരു ഏരിയയിൽ വർക്ക് ചെയ്താൽ അത്രയും നന്നായിട്ട് നമുക്ക് ടീച്ചിങ് ട്രെയിനിങ്ങും നന്നായിട്ട് നടത്താൻ പറ്റും. ഈ ടീച്ചിങ് ട്രെയിനിങ് നന്നായി കഴിഞ്ഞാൽ അടുത്ത ജനറേഷനിലുള്ള ഡോക്ടർമാർക്കും രോഗികൾക്കും സൊസൈറ്റിക്കും തന്നെയാണ് കൂടുന്നത്. അപ്പം ഇതൊരു എസെൻഷ്യലായിട്ടുള്ള കാര്യമാണ്. ഒട്ടും വൈകിയെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതിനൊക്കെ. നമുക്കത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ കുറവ് കൊണ്ടല്ലേ. ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റിൽ എല്ലാവർക്കും ഇങ്ങനെ ആഗ്രഹമുണ്ടാവും, പക്ഷെ പലപ്പോഴും ഇത് ഒത്തുകൂട് വരാറില്ല. ഒട്ടും ഒരു ഇറ്റ്സ് നോട്ട് ഈവൻ 1 മിനിറ്റ് ടു ഏണി ഇങ്ങനെയൊക്കെ സംഭവിക്കാനായിട്ട് നേരത്തെ സംഭവിക്കേണ്ടതാണ്. ഇപ്പോഴെങ്കിലും നമുക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇതിന് മുൻകൈയെടുത്ത് പ്രവർത്തിച്ച ഡിപ്പാർട്ട്മെന്റിന്റെ എച്ച് ഒ ഡി മുതൽ ആ താഴേക്കുള്ള എല്ലാവരെയും ഈ ഘട്ടത്തിൽ ഈ കാര്യത്തിന് അനുമോദിക്കുന്നു. ഇതിനു വേണ്ടി സഹായം ചെയ്തു കൊടുത്ത നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും മറ്റെല്ലാവർക്കും, സഹായം ചെയ്ത മറ്റ് സ്പോൺസേഴ്സും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അവർക്കെല്ലാവർക്കും അതിനുള്ള നന്ദിയും കൂടി പറഞ്ഞുകൊണ്ട്
ഈ വളരെ നല്ല ചടങ്ങ് ഈ ഇവിടുത്തെ ഈ ക്ലാസ് റൂമുകളും ഒക്കെ കൂടുതൽ മികച്ച അക്കാഡമിക് എക്സ്ചേഞ്ചുകൾക്ക് ഒരു വേദിയാകട്ടെ എന്ന് ആശംസിക്കുക കൂടി ചെയ്തുകൊണ്ട് സന്തോഷപൂർവ്വം ഈ സംരംഭം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. കാർഡിയോളജി ചെയ്തിരുന്നു പിന്നെ 92-93 കാലഘട്ടത്തിൽ. അന്ന് ഈ വാർഡൊക്കെ നമ്മുടെ പുതിയ പഴയ ബ്ലോക്കിലായിരുന്നു. ആരുണ്ടായിരുന്നത് അടുത്ത് അന്ന് സുധൈകുമാർ സാറ്, വേണുഗോപാൽ സാറ്, കൃഷ്ണ സാറൊക്കെയാണ്, കൃഷ്ണമൂർ സാറൊക്കെയായിരുന്നു. അന്ന് ഒരു ചെറിയ റൂമിൽ, വളരെ ചെറിയ റൂമിൽ, വളരെ കഞ്ചസ്റ്റഡായിട്ട് ഇരുന്നിട്ടൊക്കെയാണ് ക്ലാസ് എടുക്കുക. എല്ലാ ദിവസവും കൃത്യമായി ക്ലാസ്സൊക്കെ ഉണ്ടാവും, നല്ല ക്ലാസ്സുകളൊക്കെയാണ്. പക്ഷെ അതിൽ നിന്നുള്ള ഒരുപാട് വലിയ മാറ്റങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അന്ന് സാറും വേണുഗോപാൽ സാറിനൊക്കെ ആണെങ്കിൽ പോലും ഇരിക്കാൻ പോലും ഒരു കസേരയില്ല, ഐ സി യുവിലുള്ള കസേരയിലൊക്കെയാണ് സാറ് ഇരിക്കുക. ഇന്ന് അതൊക്കെ ഒരുപാട് ചേഞ്ചസ് വന്നു. കാർഡിയോളജിയിലൊക്കെയാണ് ഏറ്റവും അവസാനമായിട്ട് വന്നത്. ഒഫ്താമോളിലൊക്കെ നേരത്തെ നമുക്ക് ഇരിക്കാൻ കസേരയൊക്കെ ഉണ്ടായിരുന്നു. മറ്റ് നോൺ ക്ലിനിക്കൽ സബ്ജക്റ്റുകാർക്ക് അത്യാവശ്യം നല്ല റൂമുകളും വലിയ റൂമുകളൊക്കെ ഉണ്ട്. പക്ഷേ ക്ലിനിക്കൽ സബ്ജക്റ്റ് പ്രത്യേകിച്ചും സൂപ്പർ സ്പെഷ്യാലിറ്റി മിന്നൂറോ സർജറിക്കാരൊക്കെ ആണെങ്കിൽ ഇപ്പം അടുത്ത കാലം വരെ അവരുടെ ക്ലാസ് റൂമും ഇരിക്കുന്ന റൂമും ഒക്കെ ഒരേ റൂം ആയിരുന്നു. ഇനിയും കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഇനിയും നല്ല നല്ല ഉയർച്ചകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. രാജേഷിന് പ്രത്യേകിച്ചും എല്ലാവർക്കും, കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാവർക്കും ഞാൻ ഒന്നുകൂടി ആശംസകൾ നേരുന്നു. നമസ്കാരം. നമ്മുടെ ബഹുമാന്യായ പ്രിൻസിപ്പൽ അശോകൻ സാർ, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ അരുൺ, കാർഡിയോളജി എച്ച് ഒ ഡി ഡോക്ടർ രാജേഷ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മിസ്റ്റർ പത്മനാഭൻ, സുഹൃത്തുക്കളെ, ഇപ്പോൾ കാർഡിയോളജി ഇങ്ങനെ സൗന്ദര്യവൽക്കരണവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ബാക്കിയെല്ലാവർക്കും സന്തോഷമാണെങ്കിലും എനിക്ക് തോന്നുന്നു എച്ച് ഒ ഡിമാരായ ഞാനും അരുണെല്ലാം കുറച്ച് ടെൻഷനിലാണുള്ളത്. ഇതിൻ്റെ ഏഴായിരത്തെങ്കിലും എത്തിക്കിടന്നുണ്ടെങ്കിൽ എത്രമാത്രം പാടുപെടണം എന്നുള്ളത് അറിയാം. ഗവൺമെന്റ് ഫണ്ടിൽ പറയാലോ, ഒരു 5 വയസ്സ് പോലും കിട്ടാൻ വലിയ പാടാണ്, സ്പോൺസർഷിപ്പും എളുപ്പമല്ല. അപ്പോൾ അതെല്ലാം ചെയ്ത് ഈ ഇത്രയും നല്ലൊരു പ്രവർത്തനം മാത്രമല്ല, സൗന്ദര്യവൽക്കരണത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലും അതിൻ്റെ അമരക്കാരനായ നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ രാജേഷിനും എല്ലാ അഭിനന്ദനങ്ങളും. ഇനി അത്ര പെട്ടെന്ന് കൂടുതൽ നന്നാക്കണമെന്ന് അഭിപ്രായമില്ല, നമുക്ക് ഒരുമിച്ച് നമ്മുടെ സമൂഹത്തിന് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിവ അടിസ്ഥാന ആവശ്യമാണ് എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ മെഡിക്കൽ വിഭാഗത്തിനായ ആയിരുന്നാൽ പോലും എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു ക്ലാസ് റൂം ഒരു അടിസ്ഥാന ആവശ്യമാണ്. അത് വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതിന് മുൻകൈ എടുത്ത എച്ച് ഒ ഡിക്കും അതുപോലെ ഇതിൻ്റെ സ്പോൺസർഷിപ്പ് നൽകിയവർക്കും എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഇനിയും വിവരങ്ങൾ ഉണ്ടാകട്ടെ, അത് ഇനിയും പല പല സൗകര്യങ്ങളും ഈ ക്ലാസ് റൂമിൽ സജ്ജീകരിക്കാൻ കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയും ചെയ്തു. താങ്ക് യു ഓൾ. ഈ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്ത് എല്ലാവരോടും നന്ദി പറയുന്നു. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരോടും, നിങ്ങൾ ഓരോരുത്തരോടും. കാരണം ഇത് സജ്ജീകരിക്കാനായിട്ട് കഷ്ടപ്പെട്ട നമ്മുടെ കാർഡിയോളജിയിലെ ഡിപ്പാർട്ട്മെന്റിലെ ഓരോ വ്യക്തികളും, കാരണം എല്ലാവർക്കും തുല്യ പ്രാധാന്യമാണ്. കാരണം ഞാൻ എത്ര തവണയാണ് നമ്മുടെ ആ പാവം ബൈജുവിനെയും മറ്റു നേഴ്സിനെയൊക്കെ എത്ര തവണ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്ന് എനിക്കെന്നെ അറിയത്തില്ല. അപ്പോ വളരെ സിൻസിയറായിട്ട് എല്ലാവരും കൂടെ ചേർന്നിട്ട്, ഓരോരുത്തരും പി ജിസും എല്ലാവരും ചേർന്നിട്ടാണ് ഇത് ഇങ്ങനെ സജ്ജീകരിക്കാൻ കഴിഞ്ഞത്.
അപ്പൊ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, ഡെപ്യൂട്ടി സൂപ്രണ്ട്, അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എല്ലാവരും ഇന്ന് ഈ ഫംഗ്ഷന് വരാൻ കാണിച്ച ഈ വിശാല മനസ്സിനും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു.